നമസ്കാരം. ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കിന് പുല്ല് വില കൽപ്പിച്ച് ഉദ്യോഗസ്ഥർ ഒരു നിശ്ചയവുമില്ലാതെ തീരുമാനം കാത്ത് സംസ്ഥാന ഭരണ സിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് 1,50,000 ഫയലുകൾ. അതേ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 1,50,000 ജീവിതങ്ങൾ. വികസനം കൊട്ടക്കണക്കിന് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് തള്ളിമറിക്കുന്ന ഭരണകാലത്താണ് ഫയലുകളിൽ തീരുമാനമെടുക്കാതെ കെട്ടിക്കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് പൊതുഭരണം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, ആഭ്യന്തരം, ധനകാര്യം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പ്രസംഗിച്ച് ഭരണം തുടങ്ങിയ മുഖ്യമന്ത്രിക്ക് ഫയലുകൾ തീർപ്പാക്കുന്നതിൽ മുന്നേറാൻ സാധിക്കുന്നില്ല എന്നാണ് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നും ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ മുഖ്യമന്ത്രി കടുത്ത നീരസത്തിലുമാണ്. ഫയൽ തീർപ്പാക്കാൻ യജ്ഞം നടത്തണമെന്ന് ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 17,000 ഫയലുകളാണ് ധനകാര്യ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. ട്രഷറി നിയന്ത്രണം പ്രഖ്യാപിച്ചതോടെ പല ഫയലുകളും തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നതാണ് ധനകാര്യ വകുപ്പിൽ ഫയലുകളുടെ എണ്ണം കൂട്ടാൻ കാരണം. സാമ്പത്തികം മെച്ചപ്പെടുന്ന മുറിക്ക് ഫയലിലെ ആവശ്യം പരിഗണിക്കാമെന്ന സ്ഥിരം മറുപടി തയ്യാറാക്കി അയക്കുകയാണ് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ. മുഖ്യമന്ത്രിയുടെ വകുപ്പായ പൊതുഭരണ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത് 11,415 ഫയലുകളാണ്. സർവീസ് സംബന്ധമായ കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അപേക്ഷകൾ കൂടുതലും എത്തുന്ന റവന്യൂ, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിൽ ഫയൽ കുന്നുകൂടുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കും. നിയമസംബന്ധമായ അഭിപ്രായങ്ങൾ തേടിവരുന്ന നിയമവകുപ്പിൽ കെട്ടിക്കിടക്കുന്നത് 2,400 ഫയലുകളാണ്. സെക്രട്ടേറിയറ്റിൽ കൂടുതലും ഫയലുകൾ ഈ ഫയലുകളാണ്. 2022 ജനുവരി മുതൽ ഏപ്രിൽ വരെ ഈ ഫയലുകളുടെ എണ്ണം 81,000. ഈ മാസം മാത്രം ഈ ഫയലുകൾ 27,810. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലെ ഫയലുകളുടെ എണ്ണം, തീർപ്പ് കൽപ്പിച്ചത് കെട്ടിക്കിടക്കുന്നത് എത്ര എന്നിവയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതിന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പാണ്. എത്ര ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നു എന്ന് നിയമസഭയിൽ ചോദ്യം വരുമ്പോൾ സർക്കാർ പലപ്പോഴും ഉത്തരം തരാറില്ല. സ്ഥിരം തരുന്ന മറുപടി വിവരം ശേഖരിച്ചു വരുന്നു എന്നാണ്. ഇത് മനഃപൂർവ്വമാണ്. സെക്രട്ടേറിയറ്റിൽ വേറെ എന്ത് നടന്നില്ല എങ്കിലും ഒരു മാസം മുമ്പ് വരെയുള്ള ഫയൽ കണക്കുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് തയ്യാറാക്കും. കെട്ടിക്കിടക്കുന്ന ഫയൽ വിശദാംശങ്ങൾ സംബന്ധിച്ച് മറുപടി വന്നാൽ വിമർശനം ഉണ്ടാകുമെന്ന ഭയത്താലാണ് മറുപടി നൽകാത്തത്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സംബന്ധിച്ചുള്ള വിവരാവകാശ ചോദ്യത്തിന് പോലും മറുപടി നൽകാതെ ഉഴപ്പിക്കളിക്കാൻ മിടുക്കനാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പിലുള്ളത്. 4,000 ജീവനക്കാരാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും അടക്കം 600 പേർ വേറെയും. മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്നവരെയെല്ലാം ഫയലുകൾ തീർപ്പാക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ആഴ്ചയിൽ 4 ദിവസം സെക്രട്ടേറിയറ്റിൽ കർശനമായി മന്ത്രിമാർ ഉണ്ടായിരിക്കണമെന്ന് അന്നത്തെ ഇടതു വലതു മുഖ്യമന്ത്രിമാർ നിഷ്കർഷിച്ചിരുന്നു. 2 മാസം കൂടുമ്പോൾ ഓരോ വകുപ്പും ഫയൽ തീർപ്പാക്കൽ മേള നടത്തിയിരുന്നു. കോടതി സംബന്ധമായ തർക്കങ്ങൾക്കുള്ള ഫയലുകൾ മാത്രമാണ് അക്കാലത്ത് കെട്ടിക്കിടന്നിട്ടുള്ളത്. ഇന്നത്തെ പോലെ വീട്ടിലിരുന്ന് പോലും നോക്കാൻ സൗകര്യമുള്ള ഈ ഫയലുകൾ അന്നില്ലായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതുമാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നും ഓരോ വർഷവും ആവർത്തിച്ച് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നോക്കിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫയലിൽ കുരുങ്ങി ജീവിതം ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവരായി സംസ്ഥാനത്തെ ജനങ്ങളും.